Dear friends, welcome back to Happy Life TV. ഒരുപാട് കൗൺസിലിംഗ് അനുഭവങ്ങളിൽ നിരന്തരമായി കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഭർത്താവ് സെക്സിന് താല്പര്യമില്ലാത്ത ആളാണ്, എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പല വീഡിയോക്ക് താഴെയും സെക്സിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യം കൂടെയാണ്, സാറേ ഭർത്താവിന് താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല, 6 മാസം കൂടുമ്പോൾ, 1 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെയാണ്, അത് തന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് വേണം ചെയ്യാൻ, ഇത്തരം ഘട്ടങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ചില സ്ത്രീകൾ എന്നോട്, ഒരു 4-5 സ്ത്രീകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറേ എനിക്ക് ലൈംഗിക താല്പര്യം കുറയാൻ എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അത്രയധികം സെക്സിനെ ഒഴിവാക്കുന്ന പുരുഷന്മാരെക്കുറിച്ചുള്ള ധാരാളം വാർത്തകൾ എന്ന പത്രവാർത്ത എന്നല്ല, കാര്യങ്ങൾ അവരുടെ സ്വന്തം ഭാര്യമാർ ഷെയർ ചെയ്തത് എനിക്കറിയാം. ഇവിടെ ഇങ്ങനെ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക താല്പര്യം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇണയോട് ഉണ്ടാവുക സ്വാഭാവികമാണ്, അത് ശരിയുമാണ്. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബന്ധം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടാതെ വരുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രയാസങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ, ഒരുപക്ഷെ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതകളും അവിടെയുണ്ട്, തെറ്റിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായ ഭർത്താവ് ഒരു നിലക്കും സെക്സിന് താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ ചെയ്യണം, അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഭാര്യ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിനോട് ഈ കാര്യം തുറന്ന് സംസാരിക്കുക. അത് മടിയാണ്, ലജ്ജയാണ്, ഷെയ്മാണ് എന്ന് പറഞ്ഞ് നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഭർത്താവിനോട് ഓപ്പണായിട്ട് പറയണം, എനിക്ക് നിങ്ങളുമായിട്ട് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലാതിരിക്കുന്ന സമയത്ത്, റിപ്പീറ്റഡലി ഇതില്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളിതൊന്ന് കൈകാര്യം ചെയ്യണം, നമുക്ക് സെക്സ് ചെയ്യണം. വീക്കിലി 1 തവണയെങ്കിലും, പല ആളുകളും വീക്കിലി 2, 3, 4 ഒക്കെ തവണ ചെയ്യുന്നവരുണ്ട്, വീക്കിലി 1 എങ്കിലും നമുക്ക് എന്തായാലും ചെയ്യണം, അതിന് നിങ്ങൾ തയ്യാറാവണം എന്ന് ഒരു ഡിമാൻഡല്ല. നിങ്ങൾ നല്ല ഭർത്താവാണ് അങ്ങനെയല്ല, മറ്റൊരു തരത്തിലൊന്നുമല്ല, അത് നല്ല രീതിയിൽ തന്നെ സംസാരിക്കണം. എന്നിട്ടും ഒരു ഭർത്താവ് ഒരു നിലക്കും ശരിയാവുന്നില്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ വീണ്ടും ഭർത്താവിനോട് നമ്മൾ സംസാരിക്കുന്നു. അതായത്, ചേട്ടാ ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്കിത് പ്രയാസമുണ്ട്, മാനേജ് ചെയ്യാൻ പ്രയാസമുണ്ട്, തെറ്റിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഒന്നും പറഞ്ഞില്ല, അതിന് ശേഷം 1-2 മാസം ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? എന്നിട്ട് അതേ എന്തെങ്കിലും പ്രയാസങ്ങൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, സെക്ഷ്വലി എന്ത് പ്രോബ്ലം ആണെങ്കിലും അതിനൊക്കെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇതിന് സെക്സ് തെറാപ്പിയിലൂടെ പരിഹാരമുണ്ട്, സെക്സോളജിസ്റ്റുകളുടെ സേവനം കൊണ്ട് പരിഹാരമുണ്ട്. ഇതൊരിക്കലും മടിച്ച്, എൻ്റെ ലൈംഗിക പ്രശ്നം ഒരാളോട് പറയുന്നത് മടിച്ചു നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഒരാൾക്ക് തലവേദന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഡോക്ടറെടുത്ത് പോയി പറയുന്നില്ലേ? അതുപോലെയുള്ള മറ്റൊരു പ്രശ്നമാണിത് എന്നേ ഉള്ളൂ. അതിന് പരിഹാരമുണ്ട്, ചികിത്സകളുള്ള കാര്യമാണ്. അപ്പോൾ ചികിത്സക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് ഉദ്ധാരണ പ്രശ്നമാവട്ടെ, ടൈം കിട്ടാത്ത പ്രശ്നമാവട്ടെ, ഇണയെ എനിക്ക് വേണ്ടത്ര തൃപ്തിപ്പെടുത്താൻ കഴിയില്ലേ എന്ന ചിന്ത കൊണ്ട് ഇതിലേക്ക് വരാത്ത ആളുകളുണ്ട്, ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ചില ആളുകൾ ഹോമോസെക്ഷ്വൽ ആയതുകൊണ്ട്, അതായത് ഭാര്യയുണ്ട്, ഹോമോസെക്ഷ്വൽ ആണെങ്കിലും കുഞ്ഞുണ്ടാവാൻ അതിൽ തടസ്സമൊന്നുമല്ല, ബന്ധപ്പെടുന്ന സമയത്ത് സ്പേം അകത്തേക്ക് പോവുകയും എഗ്ഗ് അവിടെ ഉണ്ടാവുകയും ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകും. കുട്ടിയുണ്ടല്ലോ, ഞാൻ സെക്സ് ഇല്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആ അത്തരം ആളുകൾക്ക് അതുണ്ടാകും. ഇനി അത്തരം വിഷയത്തിലും പരിഹാരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ്, വിവിധ ട്രീറ്റ്മെൻറ്റ് ഇന്നുണ്ട്. ഭാര്യയിലേക്ക് പല ആളുകളും വരാറുണ്ട്, എനിക്ക് ഞാൻ അല്പമൊരു ഹോമോയാണ്, പക്ഷേ ഭാര്യയിലേക്ക് തന്നെ സെക്സ് ചെയ്ത് ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് വരുന്ന ആളുകളുണ്ട്. അതിന് പല തരത്തിലുള്ള അതിന് ചികിത്സകളും ലഭ്യമാണെന്ന്. അപ്പോൾ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട കാര്യം, ലൈംഗികമായ എന്ത് കുറവുകളുണ്ടെങ്കിലും അത് ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് നമുക്ക് ചികിത്സയുള്ള വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അത് രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോകേണ്ട കേസാണെങ്കിൽ ഒന്നിച്ച് പോവുക. ഇനി ഭർത്താവ് പറയുന്ന പറഞ്ഞാൽ ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ പോവുക. ഇതിനും ഒരു ഭർത്താവ് ഒരു കാരണവശാലും തയ്യാറാകുന്നില്ലെങ്കിൽ ആ ഭർത്താവിനോട് പറയാം, ചടയിനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പറയാം. ഈ 2-3 തവണ വീട്ടിൽ അതൊരു ഭീഷണിയല്ല, ഒരു നിസ്സഹായതയുടെ ഒരു പ്രകടനമാണ്. എന്നിട്ടും ഈ ഭാര്യ ഭർത്താവ് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ജെന്യുവിനായിട്ട് പിതാവിനോടോ അല്ലെങ്കിൽ എൽഡറായിട്ടുള്ള ഒരു ബ്രദറിനോട് ആ വിഷയം പക്വമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളോടത് പറയുക. എന്നിട്ട് അദ്ദേഹം ഭർത്താവിനോട് സംസാരിപ്പിച്ചിട്ട് അങ്ങനെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുപോകണം. ഇതൊരു ബലം പിടിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല, കാരണം ഇതിലൊരു മാനനഷ്ടത്തിൻ്റെ, സത്യം പറഞ്ഞാൽ ഭർത്താവിൻ്റെ ബലഹീനത മറ്റൊരാൾ അറിയാതിരിക്കുകയാണ് വേണ്ടത്. ഉടനെ ചാടിക്കയറി പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് ഉടനെ പറഞ്ഞ് വഷളാക്കുന്ന ആളുകളുമുണ്ട്, പെൺകുട്ടികൾ. അപ്പോൾ ഇത് ടൈം എടുത്ത് സംസാരിച്ച് ക്ലിയർ ചെയ്ത് ആകുന്നില്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോവുക. അത് ഭാര്യയും ഭർത്താവ് മാത്രം അറിഞ്ഞാൽ മതി, വീട്ടിൽ പറയേണ്ട ഞങ്ങളൊരു സെക്സ് തെറാപ്പിക്ക് പോവുകയാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ രീതിയിൽ കൈകാര്യം ചെയ്ത്, ഞാൻ ഇങ്ങനെ പറയാൻ കാരണം,
ഇഷ്ടം പോലെ ആളുകൾ, ധാരാളം ആളുകൾ ഭർത്താവ് സെക്സിന് വരുന്നില്ല എന്ന് പരാതി പറയുന്ന പെൺകുട്ടികളുടെ എണ്ണം നമ്മുടെ തന്നെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എത്രയോ ആളുകൾ കമൻറ്റ് ചെയ്യുന്നു, നമ്മുടെ പേജിലേക്ക് പേഴ്സണലായിട്ട് കമൻറ്റ് ചോദ്യം ചോദിക്കുന്ന ആളുകളുണ്ട്. പലരും പലപ്പോഴും കൗൺസിലിംഗ് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് ആവശ്യമായ സെക്സ് കൊടുക്കാൻ കഴിയാത്ത ദൗർബല്യമുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ അതിന് ചികിത്സയുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് രണ്ട് പേര് ചികിത്സക്ക് പോകുന്നത് ഒരു കുറവായിട്ട് കാണേണ്ട കാര്യവുമില്ല. അപ്പോൾ ഇത്തരം ഘട്ടങ്ങൾ ഉണ്ടായാൽ സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യവും ഭർത്താക്കന്മാർക്ക് മനസ്സിലാക്കേണ്ട കാര്യവുമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. മറ്റു കാര്യങ്ങളുമായി നമുക്ക് വരും എപ്പിസോഡുകൾ കാണാം. സ്റ്റേ ട്യൂൺഡ്, ഹാപ്പി ലൈഫ് ടി വി.